ഒരാളുടെ ഇല്ലായ്മയിലാണ് തീർച്ചയായിട്ടും യഥാർത്ഥ സൗഹൃദങ്ങളെയും യഥാർത്ഥ ബന്ധങ്ങളെയും സാഹോദര്യങ്ങളെയും നമ്മൾ തിരിച്ചറിയാം. ഏറ്റവും അഭിമാനത്തോടു കൂടി തന്നെ പറയേണ്ടത് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ഒരു ഗ്രൂപ്പുണ്ട്, വേറെ ആരുമല്ല, എൻ്റെ കൂടെ 10-ാം ക്ലാസ്സിൽ പഠിച്ച എൻ്റെ കൂട്ടുകാർ. ഞങ്ങൾക്ക് ഓർമ്മക്കൂടെ എന്ന് പറഞ്ഞിട്ടൊരു വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഇത് വേറൊന്നിനും വേണ്ടിയിട്ടല്ല, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെയുള്ള ഒരു സൗഹൃദം പുതുക്കുവാനും, അവരെന്തൊക്കെയാണ് ഇപ്പോൾ ചെയ്യുന്നത്, ഇപ്പോൾ അവരൊക്കെ എവിടെയാണ്. കാരണം ഞങ്ങൾ കണ്ടിട്ട് അത്രയേറെ വർഷങ്ങളായി, ഇതുവരെ ഞങ്ങൾക്കൊന്നും ഒരുമിച്ച് കൂടാൻ പോലും സാധിച്ചിട്ടില്ല. പക്ഷേ ഇന്നും ഒരാവശ്യം വന്നു കഴിഞ്ഞാൽ എല്ലാവരും തന്നെ ഒരുമിച്ചുണ്ട്. ഇല്ലായ്മയിലും ഉള്ളതുകൊണ്ട് മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു മനസ്സ് ആ ഗ്രൂപ്പിലുള്ള ഏതാണ്ട് എല്ലാവർക്കും തന്നെയുണ്ട്. അതുപോലുള്ള എല്ലാ പ്രവർത്തനങ്ങളും ആ ഗ്രൂപ്പിൽ നടക്കുന്നുണ്ട്. അത് ഞാൻ പറയാൻ കാരണം, ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇതുപോലെ കുറച്ച് കാശിന് വേണ്ടിയിട്ട് ഓടി നടന്ന ഒരു സമയം ഉണ്ടായിരുന്നു മമ്മിയുടെ ആശുപത്രി കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പം ഞാൻ ഈ ഗ്രൂപ്പിലൊരു മെസ്സേജ് ഇട്ടു, എടാ ഇങ്ങനെ മമ്മിക്ക് ഇങ്ങനെ ഒരു അസുഖമുണ്ട്, അപ്പം നിങ്ങൾ പ്രാർത്ഥിക്കണം, കുറച്ച് സീരിയസ് ആണ്, എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടു. അത്രയും ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞോളൂ. അതിനുശേഷം ഒരു 2 മാസം കഴിഞ്ഞപ്പം എന്നെ ഗ്രൂപ്പിൽ ലിബിൻ വിളിച്ചു. ലിബിൻ വർഗീസ് എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, എടാ നീ എവിടെയുള്ളത്? ഞാൻ പറഞ്ഞു, ഞാൻ വീട്ടിലുണ്ട്. നീ എന്നാൽ ഗ്രൗണ്ടിലേക്ക് പോകാം ക്രിക്കറ്റ് കളിക്കാമെന്ന് പറഞ്ഞു. കാരണം ക്രിക്കറ്റ് കളി എന്ന് പറയുന്നത് എൻ്റെ ഒരു പ്രാന്താണെന്നുള്ള കാര്യം ഇവനൊക്കെ അറിയാം. കാരണം ഇവർ ഞങ്ങൾ ഒരുമിച്ച് ചെറുപ്പം മുതലേ ഒരുമിച്ച് പഠിച്ചവരാണ്. അപ്പോൾ ക്രിക്കറ്റ് കളിക്കാമെന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ എന്നാൽ വരാം. ഒരു 1 ഞായറാഴ്ചയാണ്, ഉച്ച കഴിഞ്ഞിട്ട് ഗ്രൗണ്ടിലേക്ക് ചെന്നപ്പം അവിടെ കുറേ പേരുണ്ടായിരുന്നു, ഒരു 4-5 കൂട്ടുകാരന്മാർ, കുറച്ച് പേർ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവർ വന്ന് വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചു, മമ്മിയുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. എന്നിട്ട് ഇവരെനിക്കൊരു പൊതി എടുത്ത് എൻ്റെ കയ്യിലേക്ക് വന്നു. എന്നിട്ട് ഇവർ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, എടാ ഇത് ഞങ്ങൾ സ്വരൂപിച്ച, നമ്മുടെ ഗ്രൂപ്പിൽ എല്ലാവരും കൂടി തന്ന ഒരു ചെറിയ തുകയാണ്, ഇത് മമ്മിയുടെ ചികിത്സയ്ക്ക് കൊണ്ട് നിൻ്റെ കയ്യിലിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരെനിക്ക് തരുന്നത്. എനിക്ക് ഉറപ്പുണ്ട് അവരിൽ അന്ന് എല്ലാവർക്കും ജോലിയൊന്നുമില്ല, കുറേ പേരൊക്കെ പഠിക്കുന്നു, കുറേ പേര് ജോലി അന്വേഷിച്ച് നടക്കുന്നു. അങ്ങനെയൊരു സാഹചര്യത്തിലാണ് ആ ഒരു തുക ഇവരെന്നെ ഏൽപ്പിക്കുന്നത്. എന്താ ഞാൻ പറയാമെന്ന് എനിക്കറിയില്ല. നമ്മൾ ചോദിക്കുകയോ അങ്ങോട്ട് അന്വേഷിക്കുകയോ ഇതൊന്നും ചെയ്തതല്ല, പക്ഷേ കണ്ടറിഞ്ഞ് സഹായിക്കാനുള്ള ഒരു മനസ്സ്, അത് ആ ഗ്രൂപ്പിൽ ആ ബാച്ചിൽ ഇത്രയും പേർക്കുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു സമയമായിരുന്നു. പ്രത്യേകിച്ചും നമ്മളത് പ്രതീക്ഷിക്കുകയും ചെയ്യാതിരുന്ന ഒരു സമയമാണല്ലോ, കാരണം അവരുടെ അവസ്ഥ എനിക്കറിയാം. ആ സമയത്താണ് ഇങ്ങനൊരു സഹായമായിട്ട് അവരെൻ്റെ അടുത്തേക്ക് വന്നത്. ഇന്നും അഭിമാനത്തോടു കൂടി തന്നെ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യമാണ്, ഇന്നും ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഇതുപോലുള്ള ഒത്തിരിയേറെ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഒത്തിരിയേറെ പേരുടെ ആവശ്യങ്ങൾ ഞങ്ങളവിടെ ഞങ്ങളാലാവുന്ന രീതിയിൽ പൂർത്തീകരിക്കാനായിട്ട് പരിശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും രസകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അന്ന് ആ 10-ാം ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നീട് ഞങ്ങൾ ഇതുവരെ ഒരുമിച്ച് കൂടിയിട്ടില്ല. പല പ്രാവശ്യം ഒരുമിച്ച് കൂടണമെന്നുള്ളൊരു പ്ലാൻ ഞങ്ങൾ ഇറക്കും, പലപ്പോഴും പൊളിഞ്ഞു പോകും. അപ്പം എന്തായാലും ഒരുമിച്ച് കൂടണമെന്നുള്ളൊരു ആഗ്രഹം ഞങ്ങൾക്ക് ഉണ്ട്, എന്തെങ്കിലും സാധിക്കുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഇവരെന്നെ പഠിപ്പിച്ച ഒരു കാര്യം, ആവശ്യങ്ങൾ അറിഞ്ഞ് നമ്മൾ അങ്ങോട്ട് ചെന്നാൽ തീർച്ചയായിട്ടും അതിനാണ് ഏറ്റവും കൂടുതൽ അർത്ഥമുണ്ടാവുക, അവിടെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹം ഉണ്ടാവുക. ഒരാളുടെ ഏറ്റവും വലിയ ദയനീയാവസ്ഥയാണ് ശരിക്കും പറഞ്ഞാൽ മറ്റൊരാളോട് സഹായം ചോദിക്കുന്നത്. പക്ഷേ അറിഞ്ഞ് നമ്മൾ എന്തെങ്കിലും ഒരു സഹായം ചെയ്തു കഴിയുമ്പം അതിൻ്റെ ഒരു അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് അവരെന്നെ പഠിപ്പിച്ചു. ഇന്ന് ഒത്തിരി പേർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായം ചോദിക്കാറുണ്ട്. ഒരു മടിയും കൂടാതെ ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന രീതിയിൽ അവർ സഹായിക്കാറുണ്ട്, എന്നാലാവുന്ന രീതിയിൽ ഞാനും സഹായിക്കാറുണ്ട്. ആ ഒരു മനോഭാവം നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മളോട് ചോദിച്ചു വരുന്നതിലല്ല, നമ്മുടെ കൂടെയുള്ളവൻ്റെ, നമ്മുടെ അയൽക്കാരൻ്റെ ആവശ്യം കണ്ടറിഞ്ഞ് അവനെ സഹായിക്കുമ്പോഴാണ് ആ ഒരു അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക. അതിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ദൈവം അനുഗ്രഹിക്കട്ടെ.